നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. താരസംഘടനയായ അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുത്തതും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളുമായിരുന്നു ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ പേരിൽ സംഘടന പിളർപ്പിലേക്ക് വരെ എത്തിയിരുന്നു. നാല് നടിമാർ സംഘടനയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് നടൻ തിലകനെ കിട്ടാതെ പോയ നീതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് സംവിധായകൻ ആഷിഖ് അബു എത്തിയത്. അമ്മയുടെ നിലപാടുകളെ വിമർശിച്ച് തിലകൻ എഴുതിയ കത്തും പുറത്തു വന്നിരുന്നു. അച്ഛനെക്കുറിച്ച് തിലകന്റെ മക്കളും തുറന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ തിലകനെക്കുറിച്ച് നടന്ന വിവാദങ്ങൾ ശരിയല്ലെന്നാണ് മോഹൻലാൽ പറയുന്നത്. അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ ഇന്ന് കൊച്ചിയിൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. യോഗത്തിന് ശേഷം അമ്മയുടെ പുതിയ പ്രസിഡന്റായ മോഹൻലാൽ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നുമാണ് ദിലീപിനെ തിരിച്ചെടുത്ത സാഹചര്യവും നടിക്ക് നൽകുന്ന പിന്തുണയും കുറിച്ച് മോഹൻലാൽ തുറന്ന് സംസാരിച്ചത്. തിലകന്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോഹൻലാലിന് 2010 മാർച്ച് 23 തിലകൻ കത്തെഴുതുന്നത്. താരസംഘടനയുടെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു അന്ന് തിലകൻ മോഹൻലാലിന് കത്തെഴുതിയത്. തിലകന്റെ ആ കത്ത് അടുത്തിടെ പുറത്തു വന്നിരുന്നു. എന്നാൽ തിലകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും ശരിയല്ലെന്നാണ് മോഹൻലാൽ പറയുന്നത്. എന്തുകൊണ്ട് ശരിയല്ലെന്ന് പറയാനുള്ള കാരണവും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. തിലകൻ ചേട്ടനുമായി ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളായിരുന്നു ഞാൻ. എത്രയോ നല്ല സിനിമകൾ ഒരുമിച്ച് ചെയ്തു. ഈ പറയപ്പെടുന്ന വിലക്കുള്ള സമയത്ത് പോലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയം അന്ന് അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് വടിയൂന്നി നടക്കുന്ന കഥാപാത്രമാക്കി മാറ്റുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചു. ഞാൻ തന്നെ നിർമ്മിച്ച സ്പിരിറ്റ് എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ എഴുത്തു തന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ അമ്മ തസ്തികകളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ കോടതി കയറി സാക്ഷികൂട്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു. അത്തരം സംഭവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായതാണ്. ഇപ്പോഴും തിലകൻ ചേട്ടന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നും മോഹൻലാൽ ചോദിക്കുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.